സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് ടിൽറ്റ് ഓഫ് ദി ആക്സിസ് നാം കാണുകയായിരുന്നു. അതിന്റെ ഫലമായി ഉളവാകുന്ന ഋതുഭേദങ്ങളെയും ഈ ചരിവിന്റെ തന്നെ ഫലമായി ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസവുമുണ്ട്, ആയനം, സംക്രാന്തി, സോൾസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇന്ന് വിഖ്യാത രക്തസാക്ഷിണിയായ മിസ്റ്റർ ലൂസിയായുടെ തിരുനാളാണ്. സഭാമേധാവിയോ സൈനിക ഉദ്യോഗസ്ഥനോ അല്ലാത്ത ആദ്യകാല രക്തസാക്ഷികളിൽ പ്രമുഖ സ്ഥാനം ലൂസിയായിക്കുണ്ട്. അവളുടെ മതമർദ്ദകർ അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതുകൊണ്ടോ അതുമല്ലെങ്കിൽ ഒരാഭാസന്റെ കാമക്കൂത്തുകൾ കാണാൻ വിസമ്മതിച്ചുകൊണ്ട് അവൾ തന്നെ സ്വന്തം കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനാലോ രണ്ട് കണ്ണുകൾ കൈരേന്തിയ രീതിയിലാണ് അവളുടെ വിശുദ്ധ ചിത്രങ്ങൾ നാം കാണുന്നത്. സമീപകാലത്ത് പുറത്തിറങ്ങിയ ദ നൺ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്ത് ഈ കണ്ണുകളുടെ ദൈവിക ശക്തിയും ഭൂതോച്ചാടക ശക്തിയും ഒരു കഥാതന്തുവാകുന്നുമുണ്ട്. പണ്ട് കലണ്ടറുകൾ പരിഷ്കരിക്കപ്പെടുന്നതിന് മുൻപ് ദക്ഷിണായനാന്തം വിന്റർ സോൾസ്റ്റസ് December 13, അതായത് ലൂസിയയുടെ തിരുനാൾ ദിനത്തിൽ. ഈ ദിവസത്തിൽ പകലിന് ഏറ്റവും ദൈർഘ്യം കുറവാണ്. പെട്ടെന്ന് ഇരുട്ട് കയറുന്നൊരു ദിവസമാണത്. ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണിനെ ഇരുട്ടടച്ചു കളഞ്ഞാലും തൻ്റെ അക കണ്ണാൽ രക്ഷകനെ, നാഥനെ നല്ല തെളിവോടെ കണ്ടവളാണല്ലോ ലൂസിയ. അവളുടെ പേരിൻ്റെ അർത്ഥം തന്നെ പ്രകാശം, ലുക്സ് എന്നാണ്. ജനതകളുടെ പ്രകാശമായ ക്രിസ്തുവിലേക്ക് കൺ തുറന്ന് കാണാനൊരുങ്ങുന്ന പിറവി തിരുനാളിന് അനുയോജ്യമായ ഒരു മുന്നോടിയായി അങ്ങനെ ലൂസിയയുടെ തിരുനാൾ മാറുന്നു. ഇംഗ്ലീഷ് കവിയായ ജോൺ ടൺ എ നൊക്ട്യൂണൽ അപ്പോൺ സെൻറ് ലൂസീസ് ഡേ എന്നൊരു നിശാഗീതം എഴുതിയിട്ടുണ്ട്. രാത്രി രാഗങ്ങളുടെ സ്വരവിന്യാസം മാത്രമല്ല അത്, ജീവിത പകലുകളിൽ പടർന്നു കയറുന്ന ഇരുട്ടുകളെക്കുറിച്ചുകൂടിയാണ് ആ ഗീതം. ഇരുട്ട് കാർന്നു തിന്നുന്ന ഒരു കുറിയ പകൽ പോലെ വിന്റർ സോൾസ്റ്റേഴ്സ്. അവിടെ ലൂസിയയുടെ ജീവിതം ഒരു ബദലായി നിലകൊള്ളുകയാണ്. ഇന്ന് ഏഷ്യ 40-25 മുതൽ 31 വരെ ദൈവത്തിലേക്ക് കണ്ണു തുറന്ന് കാണാനും കേൾക്കാനും തന്നെയാണ് നമ്മെ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? ബാബിലോണിന്റെ താരാനിര പോലെയുള്ള ദേവന്മാരുടെ മുൻപിൽ ഉഗ്രസൂര്യനെ പോലെ പ്രശോഭിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് കാണാനാകുന്നില്ലെന്നോ? നിങ്ങളെ സൃഷ്ടിച്ചവനെ, നിങ്ങളെ പരിപാലിക്കുന്നവനെ. ഇസ്രായേൽ തന്റെ ആശങ്കയും സംശയങ്ങളും മുഴുവൻ ചൊരിഞ്ഞു വിൽക്കുകയാണ്. ഒടുവിൽ ദൈവത്തെ കൺതുറന്ന് കണ്ടിട്ടാണ് അവർ സംതൃപ്തി അടയുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ ഒരു സിവിൽ വ്യവസ്ഥയിൽ അന്യായം ചെയ്തവന്റെ ഭാഗമാണ് എനിക്ക്. എനിക്ക് യാതൊരു മേന്മയുമില്ല, തെറ്റുകൾ എന്റെ പക്ഷത്താണ്. ആ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ ഞാൻ ഉചിതമായൊരു ന്യായവിധി തേടുന്നു. ദൈവത്തിന്റെ കാരുണ്യം അതൊന്നുകൂടാതെ ഈ ന്യായവഴിയെ, ഉചിതമായ വിധിയെ നേടാൻ എനിക്കാകില്ല. എനിക്കതിനുള്ള മേന്മയില്ല. ദൈവമാകട്ടെ നമ്മൾ എത്രയെല്ലാം വീഴ്ച വരുത്തിയാലും ഉടമ്പടികൾ ലംഘിച്ചാലും നമ്മളെ വീണ്ടെടുക്കാൻ സർവസജ്ജനായി സർവശക്തനായി നിലകൊള്ളുന്നു. എന്നെ അടിമുടി മാറ്റിമറിക്കുന്ന നാഥന്റെ ഈ സ്നേഹോദാരത, ട്രാൻസ്ഫോർമേറ്റീവ് ജനറോസിറ്റി, അതിൻ്റെ മുൻപിൽ ഇന്ന് സങ്കീർത്തനം 103 സ്തുതികളാൽ അണപൊട്ടി ഒഴുകുകയാണ്. ഉടമ്പടി ജീവിതത്തിൻ്റെ കാതലായ ഭാവം തന്നെയാണ് ഈ കൃതജ്ഞതാ പ്രകാശനം. ഇന്ന് സുവിശേഷം മത്തായി 11:28 മുതൽ 30 വരെ നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ് തൻ്റെ ഹൃദയത്തിലേക്ക്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നമ്മളെല്ലാവരെയും സ്നാപകന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ കണ്ടതും കേട്ടതുമൊക്കെ പോയി സ്നാപകനെ ധരിപ്പിക്കുവനെന്ന് നാഥൻ അതിൻ്റെ തൊട്ടുമുൻപേ പറഞ്ഞിരുന്നു. ഒരു വേള സ്നാപകൻ പോലും ശങ്കിക്കുകയാണോ? ജനമാകട്ടെ സ്നാപകനെയും നാഥനെയും താരതമ്യം ചെയ്തുകൊണ്ട് രണ്ടുപേരെയും സൗകര്യപൂർവ്വം തള്ളിക്കളയുന്നു. നാഥൻ എളിയവർക്ക് ദൈവം നൽകിയ ജ്ഞാനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെല്ലാം ശേഷമാണ് ഇന്ന് നാഥൻ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വിശുദ്ധ പോൾ ആറാമൻ പാപ്പ പറയുന്നു. നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. അവന് നമ്മുടെ അകവും പുറവും അറിയാം. അവിടുന്ന് തൻ്റെ കാരുണ്യത്തിൽ തൻ്റെ സൗഹൃദത്തിലേക്കും നന്മയിലേക്കും ധാനങ്ങളിലേക്കും വാഗ്ദാനങ്ങളിലേക്കും നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ മുറിവുകൾക്ക് അവിടുത്തെ കയ്യിൽ സൗഖ്യമുണ്ട്. അവിടുന്ന് ആശ്വാസകനാണ്, നമ്മുടെ പോഷണമാണ്, നമ്മുടെ അപ്പമാണ്, തൻ്റെ ശക്തിയും ജീവനും നമുക്ക് പകർന്നു തന്നവൻ. നാഥൻ പറയുകയാണ്, എൻ്റെ നുഖം ലഘുവും വഹിക്കാൻ എളുപ്പമുള്ളതുമാണ് എന്ന് ഭാരം കുറഞ്ഞത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, ഒരു ചിറകിൻ്റെ ഭാരം ദൈവം നമുക്ക് പകർന്നു തരുന്നത് പോലെയാണിത്. ആ ഭാരം സ്വീകരിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും പറന്നു വരാനാകില്ല. സിമോണെ വെയിൽ ഉപയോഗിച്ചൊരു പ്രയോഗം ഓർത്താൽ, ഗ്രേസ് ആൻഡ് ഗ്രാവിറ്റി, നമ്മെ പറക്കാൻ പഠിപ്പിക്കുന്ന ദൈവകൃപ, നമ്മെ മണ്ണിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഭൂഗുരുത്വത്തിൻ്റെ മേലുള്ള സ്ഥായിയായ വിജയം തന്നെയാണ്. Thank you.